ഇവിടെ വന്നപ്പോ കിടക്കുന്ന സാധനം എന്തുവാ നോക്കിക്ക, അംബാസിഡറാണ്. ില്ലാത്ത ഈ വണ്ടിയുമായിട്ട് ഞങ്ങൾ അമ്പലപ്പുഴയിൽ റെഡിയാക്കാൻ പോകുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഓക്കേ, അപ്പൊ നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. വണ്ടിക്ക് എന്തൊക്കെയാ കംപ്ലൈന്റ്? വണ്ടിക്ക് ക്ലച്ച് ടൈറ്റ് ഉണ്ട്, സ്റ്റിയറിംഗ് ടൈറ്റ് ആണ്, ബ്രേക്കും ഇല്ല. ബ്രേക്കും ഇല്ല? ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ രാവിലെ ടെസ്റ്റ് ചെയ്തായിരുന്നു. അതെ, സൗണ്ട് കിടക്കറക്കറ സൗണ്ട് ഉണ്ടല്ലേ. അപ്പം വണ്ടിക്ക് മെയിൻ കംപ്ലൈന്റ്സ് ബ്രേക്ക് ഇല്ല, ബ്രേക്കിന് സൗണ്ട് ഉണ്ട്. കാരണം ബ്രേക്ക് പാഡ് തേഞ്ഞതാണ് 100% ചാൻസ് ഉള്ളു. കാരണം ബ്രേക്ക് ഓട്ടുമ്പോ ഒരു സൗണ്ട് ഉണ്ടല്ലേ, കിറുക്കിറക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്. പിന്നെ വണ്ടി മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ക്ലച്ച് ടൈറ്റ്. ഇപ്പൊ നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ ഏട്ടൻ്റെ വണ്ടിയാണ്, നമ്മുടെ കെഡി സ്റ്റോറീസിന്റെ വണ്ടിയാണ്. അപ്പം ബ്രേക്ക് ചവിട്ടുമ്പോ ബ്രേക്ക് ഒരു കിടുക്കിടുക്കുന്ന സൗണ്ട് ഉണ്ട്. ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബാക്കി വണ്ടി വരുന്നുണ്ട്, അവൻ ഇടിച്ച് നമ്മുടെ ബമ്പറെ കയറും. പിന്നെ ഒരു കാര്യം, ക്ലച്ച് പോയോ? ക്ലച്ച് ഒരു രക്ഷയാണ്, ഇതല്ലേ എങ്ങനെ കളിച്ചാലും ക്ലച്ച് മാറി വരുമ്പോ ഒരു 6000 രൂപ എടുത്തേക്ക് ക്ലച്ച് മാറുന്നതാവും. സ്റ്റിയറിംഗ് നല്ല ടൈറ്റ് ആണ്. എന്തായാലും നമുക്ക് ഇപ്പൊ വർഷോപ്പിൽ നമ്മുടെ മാമനെ കാണിക്കാം. വണ്ടി കാണിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന്, എന്താണ് പ്രശ്നം പുള്ളിയെടുത്ത് ചോദിക്കും. അവിടെ നമ്മള് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മളിപ്പോ വണ്ടിയുടെ ബ്രേക്ക് ഷൂ എന്തായാലും മേടിച്ചിട്ടുണ്ട്. കാരണം അമ്പലപ്പുഴയിലാണ് പോകുന്നത്, അവിടെ അടുത്ത് ഷോപ്പൊന്നും ഇല്ലാത്തത് നമ്മളിപ്പോ ബ്രേക്ക് ഷൂ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ വണ്ടാനം കഴിഞ്ഞ കേട്ടോ. വണ്ടാനത്തൂടെ പോകുമ്പോ ശരിക്കും ഞങ്ങൾക്ക് പേടിയാണ്. അതും ഞങ്ങള് പോണത് ഒരു ഓൾട്ടോ കേട്ടണ്ടിലാണ്. ശരിക്കും ഈ റൂട്ടിൽ കൂടെ പോകുമ്പോ മനസ്സിൽ ഭയങ്കര പേടി വരുന്ന ഒരു കാഴ്ചയാണത്. നിങ്ങൾ ഈ കാണാൻ പോകുന്നത് കിടക്കുന്നതാണ്ടോ, റോഡ് സൈഡിൽ കിടക്കുന്നത്, പോർഷൻ എന്ന് വെച്ചിരിക്കുന്ന തൊട്ട് ബാക്കിൽ ഒരു ഓൾട്ടോ കേട്ടണ്ടാണ് കിടക്കുന്നത്. എന്റെ ദൈവം, അയ്യോ, എല്ലാരും സൂക്ഷിച്ചു ഓടിക്കുക വണ്ടി കേട്ടോ. ഏ, നമ്മുടെ കാക്കാടം പാലത്തെ നല്ല ബ്ലോക്ക്. ആ, നീ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആരാ നോക്കിക്കേ, നോക്കിക്കേ, നിങ്ങൾ ആരാ വരുന്നതെന്ന്. എന്റെ മോനെ, പറ്റിയോ സക്കീർ ബൈക്ക് 20 കിലോമീറ്റർ സ്പീഡിൽ? നോക്ക് നോക്ക്, ആ ഇരിപ്പ് വേണ്ട, എന്താ വൈബ് വേണ്ട. പുള്ളി എന്ത് കൂടുതലായിട്ടാ നോക്കി, 20 കിലോമീറ്റർ സ്പീഡിൽ ബാക്കിൽ നോക്കിയ മൊത്തം ബ്ലോക്ക്. നമ്മടെ മറ്റേ പറക്കുന്നില്ലാത്ത പറയുന്നത്, നമ്മള് കറ്റ സ്ഥലത്ത് ഉണ്ടാക്കി ഇത്രയും ബ്ലോക്കിന്റെ അത്രയും പോരാ. അതൊക്കെ പക്ക. ഇൻവിക്റ്റയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സ് ഇടുക കേട്ടോ. എന്താ ഇൻവിക്റ്റയുടെ ഫീൽ എങ്ങനെ? ഇവിടെ വന്നപ്പോ കിടക്കുന്ന സാധനം എന്തുവാ നോക്കിക്കേ, അംബാസിഡറാണ്. ഇസൂസുവിന്റെ എഞ്ചിനൊക്കെ കയറ്റി പവർ സാധനം. വേഗം കാണിച്ചു തരാം. ഇതേണ്ട, എന്തുവല്ലേ ഇതണ്ണ, പൊളി നീറ്റ് എന്ന് പറഞ്ഞോണ്ടല്ലോ, പക്കാ നീറ്റ് വണ്ടി. അടിപൊളി നോക്കിയ ക്ലസ്റ്റർ ഒക്കെ നോക്കിയ. പക്ഷെ പവർ സ്റ്റിയറിംഗ് അല്ലേ സാധനം. കുറച്ചുകൂടെ ഓടാൻ ഉണ്ട്. ഈ അലൈൻമെന്റ് നോക്കിയില്ലേ? ഇല്ല, അലൈൻമെന്റ് ഇല്ല, പോയി കിടക്കുക അല്ലേ. ഏ, ഇത് കണ്ടില്ല, ടയർ തീർന്ന കണ്ടില്ലേ? എന്റെ അളിയ, ടയർ അങ്ങനെ പോയിരിക്കാണ് സുഹൃത്തുക്കൾ. ഇവിടെ കുഴപ്പമില്ല. അപ്പം എത്ര എത്ര ടയർ? മൂന്ന് ടയർ മാത്രം. പക്ഷെ ഇത് കട്ട പ്രശ്നമല്ലോ. ഇത് കണ്ടത് മൊട്ട, ഇതാ ആ ഈ ലെവല് തെയ്യോ അല്ലേ. ഓക്കെ, അല്ലെ സ്റ്റീജ് എന്ത്, ഇത് തെളിഞ്ഞോണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ ബ്രേക്ക് പാഡ് തേഞ്ഞു തീർന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ മേടിച്ച പുതിയ ബ്രേക്ക് പാഡ് ഇതാണ്. നമ്മൾ മേടിച്ച പുതിയ ബ്രേക്ക് പാഡ്,
അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച പുതിയ ബ്രേക്ക് പാഡ് ഓൾട്ടോ കേട്ടണിൻ്റെ. ഇതിന് എം ആർ പി 504 രൂപയാണ് കിടക്കുന്നത്. 450 രൂപയാണ് ഈ സ്ഥലത്തിന്. 450 രൂപ 450 രൂപ കണ്ടല്ലോ, ഇതാണ് ഐറ്റം. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ പാഡിൽ ഏകദേശം തീരാറായിരിക്കും. അപ്പോൾ ഇത്രയും ഉണ്ട് പുതിയതിന്. പഴയത് നമ്മുടെ കിടന്നത് ഇത്രയും തേഞ്ഞ് കിടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആയിരിക്കും ഒരു ബ്രേക്ക് കുറവ്. ഇന്ന് ഭയങ്കര ഒരു ഭാഗ്യമുള്ള ദിവസമായിട്ട് ഇപ്പൊ എവിടെ പോയി ഞങ്ങളത്, ഇപ്പൊ അമ്പലപ്പുഴ ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് അവിടെ റോൾസ് റോയ്സ് കിടക്കുന്നു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്യാമറ ഓൺ ആക്കി വന്നപ്പോഴത്തേക്ക് സിഗ്നൽ വീണു വണ്ടി പോയി. അപ്പോ നമ്മളിപ്പോ റിട്ടേൺ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോ ഇതാണ് നമ്മുടെ പാഡിന്റെ അവസ്ഥ. ഇതിന്റെ ഒരു രണ്ട് മൂന്ന് ഇരട്ടി കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ പുതിയ പാഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എപ്പോഴും ചെക്ക് ചെയ്യുക. ബ്രേക്കാണ് വണ്ടിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മോഡിഫൈ എന്ന് പറഞ്ഞ കാര്യമില്ല, വണ്ടിയുടെ ബ്രേക്ക് പോയാൽ തീർന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വൃത്തിയായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വ്ലോഗ് ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.